യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു സംശയമാണ് എത്ര മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ കൂടുതൽ വ്യൂസ് വരും എന്നുള്ളത്. സോ ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എത്ര മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്താൽ വ്യൂസ് കൂടുമെന്ന് നോക്കാം. ഈ വീഡിയോയിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് നിങ്ങളുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട സമയം. അതിനു മുൻപായി യൂട്യൂബുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് യൂട്യൂബുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് ചോദിക്കാം. അതിനായി നമ്മുടെ ചാനൽ ഓപ്പൺ ആക്കുക. ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ജോയിൻ ചെയ്തോളൂ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങളുടെ ചാനൽ ഇതുവരെ വലിയ രീതിയിലുള്ള വ്യൂസ് ഒന്നും പോയിട്ടില്ല, അങ്ങനെയുള്ള ഒരു ചാനലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ട ബെസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. അതിനായി യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ചാനലിന് സിമിലർ ആയിട്ടുള്ള രണ്ട് ചാനൽ ഉദാഹരണമായി എടുക്കാം. ആ രണ്ട് ചാനലിലും ഏത് സമയത്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാം. ആ രണ്ട് ചാനലും കൺസിസ്റ്റൻസിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ചാനലായിരിക്കണം. വീഡിയോസ് എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ വ്യൂസ് കിട്ടുന്നത് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെ ഒരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ആക്കേണ്ട കറക്റ്റായ സമയം. നിങ്ങൾ അങ്ങനെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വ്യൂസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ വീഡിയോസിന് വ്യൂസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ടായിരിക്കും. നിങ്ങളുടെ ചാനലിൽ ഓഡിയൻസിനെ കൊണ്ടുവരാൻ നമ്മളുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ കാണുക, വളരെയധികം യൂസ്ഫുൾ ആകും. ഞാൻ മേലെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ചിലപ്പോൾ മറ്റുള്ളവരുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈം ആയിരിക്കില്ല നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ട ടൈം. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക. അതിൽ താഴെ അനലിറ്റിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓഡിയൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ ഓഡിയൻസ് എപ്പോഴാണ് കൂടുതലായി ആക്റ്റീവ് ആകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഡാർക്ക് കളർ ആയിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ചാനലിൽ ഓഡിയൻസ് കൂടുതലായും ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിലെ ടൈം കണ്ടെത്തി ആ ഓഡിയൻസിനെ കൂടുതൽ ആക്റ്റീവ് ആകുന്ന ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ കൂടുതലായി വ്യൂസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ചാനലിൽ ഉറപ്പായും വ്യൂസ് കൂടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനമാകുന്ന വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.